ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളെടുത്ത് എക്സസൈസ് ചെയ്യാൻ പറയാറുണ്ടോ? നിങ്ങളുടെ ഭാര്യയാവട്ടെ, പെങ്ങളാവട്ടെ, നിങ്ങളുടെ അമ്മയാവട്ടെ, എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളും ചിലപ്പോൾ എക്സസൈസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമ്മളുടെ വീട്ടിലെ സ്ത്രീകൾ അധികം എക്സസൈസ് ചെയ്യാറില്ല. ഇനി അഥവാ നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ അവരെ നിർബന്ധിക്കുകയാണ്, നിങ്ങളവരെ കൺവിൻസ് ചെയ്തു എക്സസൈസ് ചെയ്യിപ്പിക്കാൻ, അങ്ങനെയാണെങ്കിൽ തന്നെ ഇനി നിങ്ങൾ ഏത് എക്സസൈസ് അവരോട് ചെയ്യാൻ പറയും? അവർക്ക് എളുപ്പത്തിൽ തുടങ്ങാൻ പറ്റുന്ന എക്സസൈസ് ഏതെല്ലാമാണ്? എക്സസൈസ് തുടങ്ങിയാൽ മാത്രം പോരാ, അത് നിലനിർത്തി കൊണ്ടുപോകും വേണം. അന്നപ്പം എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് വേണം തുടങ്ങാൻ. ഇത്തരത്തിലുള്ള എക്സസൈസുകൾ ഏതെല്ലാമാണ്, ഈ ഒരു വിഷയത്തിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. March 8 വേൾഡ് വിമൻസ് ഡേ വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത്. ആദ്യത്തെ വീഡിയോയിൽ സ്ത്രീകൾക്ക് എക്സസൈസ് ചെയ്താലുള്ള ഗുണങ്ങളും എന്തുകൊണ്ടാണ് സ്ത്രീകൾ അധികം എക്സസൈസ് ചെയ്യാത്തത്, ഇത് രണ്ടുമാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. ആ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ആ വീഡിയോ കാണുക. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഏതെല്ലാം എക്സസൈസാണ് സ്ത്രീകൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക, ഏതെല്ലാം എക്സസൈസാണ് അവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഒരു ദിവസം അരമണിക്കൂറിലും കൂടുതൽ സമയം എക്സസൈസിന് വേണ്ടി മാറ്റി നിർത്താൻ പറ്റുമെങ്കിൽ ഞാൻ ആദ്യം പറയുന്ന ഈ കുറച്ച് എക്സസൈസാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. പക്ഷേ ഈ പറയാൻ പോകുന്ന എക്സസൈസിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, അത് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ ഒന്ന് ബുദ്ധിമുട്ടായിരിക്കും, രണ്ടാമത്തത് അത് എല്ലാ ദിവസവും ചെയ്യുമ്പം ബോറടിക്കും, മൂന്നാമത്തത് അതിന് കുറച്ച് എക്യുപ്മെൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാകും, ഒരു മെമ്പർഷിപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാകും. ഇനി ഏതെല്ലാമാണ് ഈ എക്സസൈസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് നടത്തം, അതും വെറുതെ നടക്കുന്നതല്ല, സാധാരണ നടക്കുന്നതിനെക്കാട്ടിയും കുറച്ച് സ്പീഡ് കൂട്ടി നടക്കുക. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും മിനിമം നടന്നിരിക്കണം. നടക്കുന്നത് നമ്മളുടെ കാലിനും നമ്മളുടെ ബോഡി, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എല്ലാത്തിനും നല്ലതാണ്. വാക്കിങ്ങിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ആ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. ഇനി നടത്തം ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് വീട് ക്ലീൻ ചെയ്യുന്നത് കൺസിഡർ ചെയ്യാം. ഒരു റൂമല്ല, ഒരു വീട് മുഴുവൻ. അതും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, കുറച്ച് മെനക്കെട്ടാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഗാർഡനിങ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഇതും ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. അതിന് കൂടുതൽ എല്ലാ ദിവസവും ഗാർഡനിങ് മാത്രം ചെയ്തിട്ട് അത് എക്സസൈസാണെന്ന് വിചാരിക്കരുത്. ഇനി നിങ്ങൾ ഡാൻസിങ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡാൻസിങ്ങും ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല എക്സസൈസ് തന്നെയാണ്. പിന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് ജോഗിങ്ങും സൈക്ലിംഗ് സ്വിമ്മിങ്. ഇതിനൊക്കെ പക്ഷേ ഒരു സ്ഥലം വരെ പോകണം, അതിന് വേണ്ട എക്യുപ്മെൻറ്റ്സ് വേണ്ടി വരും. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ എക്സസൈസും, വാക്കിംഗ് മുതൽ ഞാൻ ജോഗിങ് സൈക്ലിംഗ് എല്ലാം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ദിവസവും അരമണിക്കൂറിൽ കൂടുതൽ, പ്രിഫറബിളി ഒരു മണിക്കൂറിൻ്റെ അടുത്ത സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലേ ഈ പറഞ്ഞ തരത്തിലുള്ള എക്സസൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അധികം സ്ത്രീകളും എക്സസൈസ് ചെയ്യാത്തതിൻ്റെ മെയിൻ ഒരു കാരണം സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി സമയം കിട്ടാത്തതാണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എല്ലാ ദിവസവും അരമണിക്കൂറില്ല. പക്ഷേ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെയൊക്കെ എല്ലാ ദിവസവും മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ, എക്സസൈസ് ചെയ്യാൻ മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ ഇനി പറയാൻ പോകുന്ന എക്സസൈസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ഇത്തരത്തിലുള്ള എക്സസൈസ് നിങ്ങൾ ആഴ്ചയിൽ 5 ദിവസം ചെയ്താൽ മതി. ബാക്കിയുള്ള 2 ദിവസം നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം, ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഏത് എക്സസൈസ് എത്ര മിനിറ്റ് ചെയ്തു എന്നുള്ളതിനെക്കാട്ടിയും നിങ്ങൾക്ക് കംഫർട്ടബിളായി, നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ചൂസ് ചെയ്യുക. ഇനി ഈ പറയാൻ പോകുന്ന എക്സസൈസ് നിങ്ങൾ എല്ലാ ദിവസവും ഒരേ റുട്ടീനിൽ എല്ലാ എക്സസൈസും ചെയ്യാൻ ശ്രമിക്കരുത്. 20 മിനിറ്റ് ആവുന്നത് വരെ മാത്രം ചെയ്താൽ മതി. അതും ഓരോ ദിവസവും മാറി മാറി ട്രൈ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുന്ന പോലെ തന്നെ ഈ പറയാൻ പോകുന്ന എക്സസൈസും മിക്സ് ആൻഡ് മാച്ച് ചെയ്യുക. എല്ലാ ദിവസവും പല വെറൈറ്റി ഓഫ് എക്സസൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കുകയില്ല, എല്ലാ ദിവസവും ചെയ്തു എന്ന് ഉറപ്പ് വരുത്താനും പറ്റും. പോരാത്ത തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് ബോഡി ഒരു വർക്കൗട്ടും ആവും. നിങ്ങൾ എക്സസൈസ് ചെയ്ത് തുടങ്ങാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർട്ടിൻ്റെ കണ്ടീഷൻ, നിങ്ങളുടെ മുട്ടിൻ്റെ ഹെൽത്ത്, നീ ഹെൽത്ത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആദ്യം ഒരു ഡോക്ടറെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്കിനി നീ പെയിനൊന്നുമില്ല, ഹാർട്ടിന് പ്രശ്നമൊന്നുമില്ല, എക്സസൈസ് തുടങ്ങാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന എക്സസൈസസ് സ്കിപ്പിംഗ് ആണ്.
സ്കിപ്പിംഗ് റോപ്പ് ഇല്ലെങ്കിലും സ്കിപ്പിംഗ് റോപ്പ് കയ്യിലുണ്ടെന്ന് കരുതിക്കൊണ്ട് തന്നെ ഇമാജിൻ ചെയ്തുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാം. ഏറ്റവും ചുരുങ്ങിയത് 10 റെപ്പിറ്റേഷൻസ് വെച്ചിട്ടെങ്കിലും തുടങ്ങുക, അതിൻ്റെ ഒരു 3 സെറ്റ് ചെയ്യുക. ഞാൻ ഇനി പറയാൻ പോകുന്ന എല്ലാ എക്സസൈസും തുടക്കം ഒരു സെറ്റിൽ 10 റെപ്പിറ്റേഷൻസ് എങ്കിലും ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. പിന്നെ അത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയോ. ഇനി നിങ്ങളുടെ വീട്ടിൽ ഓൾറെഡി നിങ്ങളുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് ഉപയോഗിക്കുന്ന എലിപ്റ്റിക്കൽ മെഷീൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലൊരു 10 മിനിറ്റ്. ജമ്പിങ് ജാക്സ് എന്ന് പറഞ്ഞ എക്സസൈസിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇത് രണ്ട് സൈഡിലേക്കും ചെയ്യാം. ഇത് നിങ്ങളുടെ കയ്യിനും കാലിനും നല്ല ഒരു എക്സസൈസാണ്. പോരാത്തതിന് ഹാർട്ട് റേറ്റ് കൂടുകയും ചെയ്യും, നിങ്ങൾക്ക് നല്ലൊരു കാർഡിയോ വർക്കൗട്ടും കൂടി ആയിരിക്കും. ഇതും തുടങ്ങുന്ന സമയത്ത് 10 റെപ്പിറ്റേഷൻ ഒരു സെറ്റിൽ വെച്ചിട്ട് 3 സെറ്റ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക. അടുത്ത എക്സസൈസ് 1 leg standing ആണ്. അതായത് ഒറ്റക്കാലിൽ നിൽക്കുക, മറ്റേ കാലിൽ പൊന്തിച്ചു വെക്കുന്ന സമയത്ത് ഒരു കാലിൽ തന്നെ ബാലൻസ് ചെയ്ത് നിൽക്കുക. ഒരു 10 seconds to 20 seconds പറ്റുമെന്ന് ആദ്യം ശ്രമിച്ചു നോക്കുക. ഒരു സൈഡ് ചെയ്തതിന് ശേഷം മറ്റേ സൈഡ് ട്രൈ ചെയ്യുക. വേറൊരു എക്സസൈസ് ആംസിൻ്റെ എക്സസൈസാണ്, അപ്പർ ബോഡിക്കുള്ളത്. നിങ്ങൾ ശ്വാസം നീട്ടി വലിക്കുന്ന സമയത്ത് കൈകൾ രണ്ടും സൈഡിലേക്ക് പൊന്തിക്കുക. ശ്വാസം വിടുന്ന സമയത്ത് കൈ താഴ്ത്തി കൊണ്ടുവരിക. അതിൻ്റെ ഒരു 10 റെപ്പിറ്റേഷൻസ് ചെയ്യാം. നിങ്ങളത് ഒരു മാസമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യിൽ 1 liter വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് വേണമെങ്കിൽ ഈ സെയിം എക്സസൈസ് ചെയ്യാം. മറ്റു ചില എക്സസൈസിൽ ആദ്യം വരുന്നത് ലെഗ് റേസസ് ആണ്. അതായത് കിടന്നതിന് ശേഷം കാല് രണ്ടും പൊന്തിച്ച് ഒരേ ലെവലിൽ പിടിച്ചു വെക്കുക. അതിനുശേഷം മെല്ലെ കാല് രണ്ടും സ്ലോലി താഴത്തേക്ക് കൊണ്ടുവരിക. ക്രഞ്ചസ് ചെയ്യാം, റിവേഴ്സ് ക്രഞ്ചസ് ചെയ്യാം. ഇത് അബ്ഡോമിനിന് നല്ല എക്സസൈസ് ആണ്. ലഞ്ചസ് എന്ന് പറഞ്ഞ പ്രൊസിഷൻ ഉണ്ട്. അത് രണ്ട് സൈഡും ഒരേപോലെ നിൽക്കുന്നത് നിങ്ങളുടെ മുട്ടിനും ഹാംസ്ട്രിങ് മസിൽസിനൊക്കെ നല്ലതാണ്. ബ്രിഡ്ജ് പോസ്ചർ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ചെയ്യാവുന്നതാണ്. ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു 10-20 seconds ഹോൾഡ് ചെയ്യാൻ നോക്കുക. നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്തതിന് ശേഷം സ്ട്രെച്ചിങ്ങിന് ചെയ്യാൻ പറ്റിയൊരു പോസ്ചറും കൂടിയാണ് ബ്രിഡ്ജ് പോസ്ചർ. അപ്പം ഇത്രയും എക്സസൈസൊക്കെയാണ് ബിഗിനേഴ്സിന് നല്ലതെന്ന് പറയുന്നത്. അതായത് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഈസിലി ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ്. ഇനി ഓൾറെഡി നിങ്ങൾ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന 3 exercises ആണ്. ഒന്ന് സ്ക്വാറ്റ്സ്. സ്ക്വാറ്റ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബാക്ക്, സ്പൈന് സ്ട്രെയിറ്റ് ആണെന്നുള്ള കാര്യം ഓർക്കുക. നിന്നിട്ട് സ്ക്വാറ്റിംഗ് പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് ബാക്ക് സ്ട്രെയിറ്റ് ആയിരിക്കണം. പോരാത്തതിന് നിങ്ങളുടെ വെയ്റ്റ് കാലിൻ്റെ ഹീൽസിലായിരിക്കണം, ടോസിലായിരിക്കരുത്. സ്ക്വാറ്റിംഗ് പൊസിഷനിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോഴും നിങ്ങളുടെ വെയ്റ്റ് ബാലൻസ് ചെയ്യേണ്ടത് ഹീലിലായിരിക്കണം. സ്ക്വാറ്റ്സിൻ്റെതും ചുരുങ്ങിയത് 10 റെപ്പിറ്റേഷൻസ് വെച്ചിട്ട് 1-2 sets സ്റ്റാർട്ട് ചെയ്യുക. അത് മെല്ലെ മെല്ലെ കൂട്ടിക്കൊണ്ടുവരിക. ഇത് വളരെ നല്ലൊരു എക്സസൈസാണ്. നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. സ്ക്വാറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒന്ന് പുഷപ്സ് ആണ്. പുഷപ്സിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. 10 repetitions എങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക ഡെയിലി. പിന്നെ ഒന്നുള്ളത് പ്ലാങ്ക് പൊസിഷനാണ്. ഇതും പുഷപ്സിൻ്റെ അതേ പൊസിഷനിൽ നിൽക്കുന്നത്, പക്ഷേ ഒരു 10-20 seconds ഹോൾഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. പ്ലാങ്ക് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബോഡീൻ്റെ കോർ സ്ട്രെങ്ത് ചെയ്യാൻ പറ്റിയൊരു എക്സസൈസ് തന്നെയാണ്. അതും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ കുറേ എക്സസൈസസ് പറഞ്ഞു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസവും ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് നിങ്ങൾ ചൂസ് ചെയ്യുക. ഏത് എക്സസൈസ് എത്ര സമയം എത്ര മിനിറ്റ് ചെയ്തു എന്ന് അളക്കുന്നതിനെക്കാട്ടിയും കൂടുതൽ നിങ്ങൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എക്സസൈസ് ചെയ്തോ ഇല്ലേ എന്നുള്ളതിലാണ് കൂടുതൽ കാര്യമുള്ളത്. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എല്ലാവരും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ ഇനി എക്സസൈസ് ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഈ വുമൻസ് ഡേനെങ്കിലും തുടങ്ങാൻ അവരെ നിങ്ങൾ നിർബന്ധിക്കുക. അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇപ്പം അല്ലെങ്കിൽ പിന്നീട് ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി എന്തായാലും കിട്ടുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഈ എക്സസൈസ് നിങ്ങൾ ഓൾറെഡി ചെയ്തു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ബുദ്ധിമുട്ടാണ് നേരിട്ടത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനലിലെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വിഷിംഗ് ഓൾ ഓഫ് യു എ വെരി ഹാപ്പി വിമൻസ് ഡേ. ഞാൻ ഡോക്ടർ പ്രസൂൺ. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.